ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൂവീസ് പിക്ചറിംഗ് ബൈ ഇബിലിസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽ ലൈഫ് സ്റ്റോറീസ് സിനിമയാക്കിയപ്പോൾ ലഭിച്ച നാല് മികച്ച സർവൈവൽ ത്രില്ലർ മൂവീസിനെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ദ ട്വൽത്ത് മാൻ. നാസികൾക്കെതിരെ ചാരപ്രവർത്തനവും അട്ടിമറി ശ്രമവുമായി 12 പേരുടെ സംഘം കപ്പലിൽ യാത്ര ചെയ്യുന്നു. എന്നാൽ അവരെ ജർമ്മൻ സൈന്യം കണ്ടെത്തുന്നു. അതിൽ ഒരാൾ മാത്രം പിടിയില്ല, അത് രക്ഷപ്പെട്ടു. നാസി സൈന്യം അയാളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. തണുപ്പ് നിറഞ്ഞ സ്കാൻഡിനേവ്യൻ മലനിരകളിലൂടെ അവർ ജാനിനെ അന്വേഷിച്ച് അലയുന്നു. ജാനിൻ്റെ ലക്ഷ്യം നാസി അധീനത നോർവേയിൽ നിന്നും ഏത് വിധേനയും സ്വീഡൻ അതിർത്തി താണ്ടുക എന്നതാണ്. പരിക്ക് പറ്റിയ ജാനിന് അത് സാധിക്കുമോ? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്ന യഥാർത്ഥ സംഭവത്തെ ആധാരമാക്കി എടുത്തിരിക്കുന്ന സിനിമ ഓരോ നിമിഷവും കാഴ്ചക്കാരെ ത്രില്ലടിപ്പിക്കുന്നതാണ്. മഞ്ഞുമൂടിയ സ്കാൻഡിനേവിയൻ മലനിരകളിലെ സീനുകൾ അതിഗംഭീരമാണ്. സർവൈവൽ സിനിമകളിൽ ഒരിക്കലും മിസ് ചെയ്തുകൂടാത്ത സിനിമയാണ് ദ ട്വൽത്ത് മാൻ. 2003 ഏപ്രിലിൽ പർവ്വതാരോഹകനായ ആരോൺ റാൽസ്റ്റൺ ആരോടും പറയാതെ യൂട്ടായിലെ കാനിയോൺലാൻഡ്സ് നാഷണൽ പാർക്കിൽ ട്രക്കിംഗ് നടത്തുന്നു. അവർ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഭൂഗർഭകുളം കാണിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ബ്ലൂ ജോൺ കാനിയോണിലെ മലയിടുക്കിലൂടെ ആരോൺ തുടരുന്നു. കയറുന്നതിനിടയിൽ അവൻ തൂങ്ങിക്കിടന്ന ഒരു പാറ വീഴുന്നു. അത് അവൻ്റെ വലത് കൈ ഫിത്തിയിൽ കുടുങ്ങാൻ സാഹചര്യം ഉണ്ടാക്കുന്നു. ആരോൺ പാറ നീക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അത് അനങ്ങുന്നില്ല. താൻ തനിച്ചാണെന്ന് അയാൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു. പോക്കറ്റ് കത്തി ഉപയോഗിച്ച് പാറയുടെ ഭാഗങ്ങൾ ചീന്തുന്നതിനിടയിൽ മനോവീര്യം നിലനിർത്താൻ ഉടനെ തന്നെ ഒരു വീഡിയോ ഡയറി റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നു. അടുത്ത 5 ദിവസങ്ങളിൽ ആരോൺ തൻ്റെ ഭക്ഷണവും ശേഷിക്കുന്ന 300 മില്ലി വെള്ളവും ഉപയോഗിക്കുന്നു. രാത്രിയിൽ ചൂട് നിലനിർത്താൻ പാടുപെടുന്ന ഇയാൾ വെള്ളം തീർന്നതും മൂത്രം കുടിക്കാൻ നിർബന്ധിതനാകുന്നു. ആരോടും ഒന്നും പറയാതിരുന്നതാണ് എൻ്റെ തെറ്റെന്ന് ആരോൺ മനസ്സിലാക്കുന്നു. 6ാം ദിവസം ആരോണിന് തൻ്റെ ഭാവി മകൻ്റെ ദർശനം ലഭിക്കുന്നു. അതിജീവിക്കാനുള്ള അവൻ്റെ ആഗ്രഹത്തെ പ്രേരിപ്പിക്കുന്നു. ഒടുവിൽ പാറക്കൂട്ടത്തിൽ കുടുങ്ങിയ സ്വന്തം കൈമുറിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന യുവാവിൻ്റെ കഥയാണ് സിനിമ പറയുന്നത്. മാരകമായ ഒരു സാഹചര്യത്തെ അതിജീവിക്കാനുള്ള ഒരു വ്യക്തിയുടെ സ്ഥിരോത്സാഹത്തെക്കുറിച്ചാണ് കഥ. കഥാനായകന് നേരിടേണ്ടി വന്ന സമാന അനുഭവങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷിതമായി തുടരുന്നതിനെക്കുറിച്ചും പ്രിയപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തുന്നതിനെക്കുറിച്ചും ആളുകളെ ബോധവൽക്കരിക്കാനും ഈ സിനിമ ശ്രമിക്കുന്നു. അടുത്ത നമ്മൾ 3ാമത് പറയാൻ പോകുന്ന സിനിമയാണ് കാസ്റ്റവേ. റോബർട്ട് സെമക്കിസ് സംവിധാനം ചെയ്ത് ടോം ഹാങ്ക്സ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച 2000ൽ പുറത്തിറങ്ങിയ ചിത്രമാണ് കാസ്റ്റവേ. നിരൂപക പ്രശംസയും പോപ്പുലാരിറ്റിയും ലഭിച്ച സിനിമ അക്കൊല്ലത്തെ വൻ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. ഈ സിനിമയിലെ അഭിനയത്തിന് ടോം ഹാങ്ക്സിന് മികച്ച നടനുള്ള അക്കാദമി പുരസ്കാരത്തിന് നാമനിർദ്ദേശം ലഭിക്കുകയുണ്ടായി. നമുക്കിനി കഥയിലേക്ക് വരാം. സമയനിഷ്ഠ പാലിക്കുന്ന ഫെഡക്സ് എക്സിക്യൂട്ടീവ് ചക്ക് നോലൻഡ് ടോം ഹാങ്ക്സ് മലേഷ്യയിൽ ഒരു അസൈൻമെന്റിന് പോകുന്നതിനിടെയാണ് കൊടുങ്കാറ്റിൽ തൻ്റെ വിമാനം പസഫിക് സമുദ്രത്തിൽ തകർന്നു വീഴുന്നത്. വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏ വ്യക്തി ചക്ക് വിജനമായ ഒരു ദ്വീപിൽ കരയിലേക്ക് ഒഴുകുന്നു. കപ്പൽ കയറാനും സഹായവുമായി ബന്ധപ്പെടാനുള്ള അവൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ ദ്വീപിൽ എങ്ങനെ അതിജീവിക്കാമെന്ന് ചക്ക് പഠിക്കുന്നു. അവിടെ അവൻ വർഷങ്ങളോളം തുടരുന്നു, ഒപ്പം കൈകൊണ്ട് നിർമ്മിച്ച ഒരു വോളിബോൾ സുഹൃത്ത് വിൽസനും മാത്രം. ചക്ക് എപ്പോഴെങ്കിലും തൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? തൻ്റെ പ്രിയപ്പെട്ടവരുമായി വീണ്ടും ഒന്നിക്കുമോ? വർഷങ്ങളോളം ഉള്ള ഒരാളുടെ സർവൈവലാണ് സിനിമ പറയുന്നത്. എന്തായാലും നല്ലൊരു സർവൈവൽ ത്രില്ലർ മൂവി എക്സ്പീരിയൻസ് ആണിത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ദ ലാസ്റ്റ് വൺ റെവനന്റ്. വിഖ്യാത സംവിധായകൻ അലഹാന്ദ്രോ ഗോൺസാലസ് ഇന്യാറുത്തിൻ്റെ 6ാമത്തെ ഫീച്ചർ ഫിലിമാണ് ദ റെവനന്റ്. 1820കളിൽ അമേരിക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ വെച്ച് ഹ്യൂഗ്യാസ് എന്നയാൾ നേരിടേണ്ടി വന്ന കാര്യങ്ങളാണ് ദ റെവനന്റ് പ്രതിപാദിക്കുന്നത്. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലും ഔട്ട്ഡോർ ആയിട്ടാണ് സിനിമ അധികവും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മികച്ച സംവിധാന മികവും ലിയനാർഡോ ഡിക്കാപ്രിയുടെ ഗംഭീരമായ അഭിനയവും ഇമ്മാനുവൽ ലുബക്സ്കിയുടെ ക്യാമറയും ചിത്രത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. മികച്ച സിനിമ, മികച്ച ഡയറക്ടർ, മികച്ച നടൻ തുടങ്ങിയവയ്ക്കുള്ള ഗോൾഡൻ ഗ്ലോബ്, ബാഫ്റ്റ പുരസ്കാരങ്ങൾ നേടിയ ചിത്രം. 12 ഓസ്കാറുകൾക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. സിനിമാറ്റോഗ്രാഫർ ഇമ്മാനുവൽ ലുബക്സ്കിക്ക് തുടർച്ചയായ 3ാം തവണയും സംവിധായകൻ അലഹാന്ദ്രോ ജി ഉന്നാരത്തിന് മികച്ച സംവിധായകനുള്ള
തുടർച്ചയായ രണ്ടാമത്തെയും ഓസ്കാർ നേടിക്കൊടുക്കാനും ഈ സിനിമയ്ക്കായി. നീണ്ടകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അഭിനേതാവ് ലിയനാർഡോ ഡിക്കാപ്രിയോയ്ക്ക് ഈ സിനിമയിലെ മികച്ച പ്രകടനത്തിന് മികച്ച നടനുള്ള ഓസ്കാർ ലഭിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് കഥയിലേക്ക് വരാം. 1823 അജ്ഞാതമായ മരുഭൂമിയിൽ പര്യവേഷണം നടത്തുന്നതിനിടെ അതിർത്തിക്കാരനായ ലിയനാർഡോ ഡിക്കാപ്രിയോ ഒരു ക്രൂരമായ കരടി ആക്രമണത്തിൽ നിന്നും ജീവൻ അപകടപ്പെടുത്തുന്ന പരിക്കുകൾ ഏൽക്കുകയും രക്ഷപ്പെടുകയും ചെയ്യുന്നു. തൻ്റെ വേട്ടയാടുന്ന സംഘത്തിലെ ഒരു അംഗം, അതായത് ടോം ഹാർഡി, തൻ്റെ ഇളയ മകനെ കൊന്ന് അവനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നാരികതയിലേക്കുള്ള ഒരു വഴി കണ്ടെത്താൻ വ്യാസ് തൻ്റെ അതിജീവന കഴിവുകൾ ഉപയോഗിക്കണം. ദുഃഖിതനും പ്രതികാരത്തിൻ്റെ ആക്കം കൂട്ടുകയും തന്നെ ഒറ്റിക്കൊടുത്ത മനുഷ്യനെ കണ്ടെത്തുക മഞ്ഞ് വീഴ്ചയുള്ള ഭൂമപ്രദേശങ്ങളിലൂടെ അദ്ദേഹം നടത്തുന്ന ഒരു റിവഞ്ച് ആൻഡ് സർവൈവർ ത്രില്ലറാണ് സിനിമ പറയുന്നത്.